ഇടത്തും വലത്തും ചാണകക്കുഴിയിലൊക്കെയായി ചാടിച്ചാടി നടക്കുന്ന ദേശസ്നേഹം കണ്ടുപിടിച്ച മേജർ രവി ഐശ്വര്യ കേരള യാത്രയിൽ പങ്കാളിയായത്. എറണാകുളം ജില്ലയിലെ യു ഡി എഫിനാകെ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിൽ മേജർ രവിയെപ്പോലുള്ള ഒരാൾ ഇത് ഐശ്വര്യ കേരള യാത്രയുടെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയായിരുന്നു യു ഡി എഫുകാർ ചെയ്തത്. പക്ഷേ ആ ഐശ്വര്യ കേരള യാത്ര എറണാകുളം വിട്ട ഉടനെ യു ഡി എഫ് ക്യാമ്പിൽ അതിൻ്റെ അസ്വാരസ്യങ്ങൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നു. മുസ്ലിം ലീഗ് പരസ്യമായി തന്നെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി മേജർ രവിയെപ്പോലുള്ള ഒരാളിനെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാൻ കോൺഗ്രസ് തീരുമാനമെടുത്തു എന്ന്. ഇപ്പോഴും ബി ജെ പിയെ തള്ളിപ്പറഞ്ഞിട്ടില്ലാത്ത നരേന്ദ്രമോദിയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ, ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഏറ്റവും മോശമായ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളെ എന്തിന് കോൺഗ്രസിൻ്റെ വേദിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ചോദ്യം മുസ്ലിം ലീഗ് ഉയർത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗ് മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും പല യുവ നേതാക്കളും തങ്ങളുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ വഴി മേജർ രവിയെ കോൺഗ്രസിൻ്റെ ജാഥയിൽ പങ്കാളിയാക്കുകയും അത് വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ വലിയ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് എറണാകുളം. അത് ക്രിസ്ത്യൻ വോട്ടുകളായും മുസ്ലിം വോട്ടുകളായും ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായി വളരെ കടുത്ത നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ മേജർ രവി. ആ നിലപാടുകളിൽ നിന്ന് ഒരണുകിട പോലും മേജർ രവി പിന്നോട്ട് പോയിട്ടില്ല. പിണറായി വിജയൻ നാമജപ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കാത്തതിൻ്റെ വാശിക്കാണ് കോൺഗ്രസിൽ ഈ ഐശ്വര്യ കേരള യാത്രയിൽ ഭാഗമായത് എന്ന് മാത്രമാണ് മേജർ രവി പറഞ്ഞത്. അല്ലാതെ കോൺഗ്രസിൻ്റെ ആദർശങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടോ നരേന്ദ്രമോദിയുടെ ആദർശങ്ങൾ ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടോ അല്ല. അങ്ങനെ ഒരാളെ എന്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ ചുവന്നു നടക്കുകയും കെ പി സി സി പ്രസിഡന്റ് അടക്കം ചർച്ച നടത്തി പിന്നീട് കെ പി സി സി പ്രസിഡന്റിന് സോഷ്യൽ മീഡിയയിൽ അയാളെ പാടിപ്പുകഴുത്തുന്ന രീതിയിലുള്ള ലേഖനം ഷെയർ ചെയ്യുന്നു, ഒടുവിൽ അത് വിവാദമായപ്പോൾ അത് പിൻവലിക്കുന്നു, പ്രതിപക്ഷ നേതാവ് ഇതാ വന്നിരിക്കുന്നു ആള് എന്നുള്ള നിലയിൽ കൊട്ടിപ്പാടുന്നു, അവിടെ പ്രസംഗിച്ചവരെല്ലാം വീരനായകനായി മേജർ രവിയെ പുകഴ്ത്തുന്നു. യഥാർത്ഥത്തിൽ എറണാകുളത്തെ കോൺഗ്രസിനകത്ത് കടുത്ത അമർഷമുണ്ടാക്കി മാറ്റുന്നതിന് മാത്രമേ അത് കാരണമായിട്ടുള്ളൂ. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ മേജർ രവി എന്ന് പറയുന്നത് ഈ ചാണകത്തെക്കാളും മോശമായ എന്തോ ഒരു സാധനമാണ്. അയാളെ ഒന്നും ഇവിടെ കേരളത്തിലെ ജനാധിപത്യ സമൂഹം ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. ബി ജെ പി കാർ തന്നെ അംഗീകരിക്കുന്നില്ല. എന്താണ് ആ സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞത് കേട്ടില്ലേ, അയാളെ വിമുക്ത ഭടനായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത് എന്ന്, ഒരു ദേശസ്നേഹിയായിട്ട് പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ പുള്ളി എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ ദേശസ്നേഹി എന്നാണല്ലോ, അങ്ങനെ പോലും കണ്ടിട്ടില്ല, വെറുമൊരു വിമുക്ത ഭടനായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരാളെ ചുവന്ന് എന്തിനാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഈ പ്രാരാബ്ധങ്ങളെടുത്ത് തോളിൽ വയ്ക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും ലീഗ് നേതൃത്വവും ഒക്കെ ഇപ്പോൾ ചോദിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടുത്ത അമർഷം ഉണ്ടാക്കുന്നതിന് മാത്രമേ അത് കാരണമായിട്ടുള്ളൂ എന്നവർ പറയുന്നു. പ്രത്യേകിച്ച് 2020 പോലെയുള്ള സംഘടനകൾ എറണാകുളം ജില്ലയിലെ 14 സീറ്റിലും മത്സരിക്കുമെന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും ഏകീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാകും എന്ന വിലയിരുത്തൽ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഹിന്ദു വർഗീയത പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയെ ഇപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി കാർ തന്നോട് നന്ദി പറയാൻ വരാത്തത് കൊണ്ടാണ് തനിക്ക് ബി ജെ പിയോട് വിരോധമുള്ളത് എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ ചുമന്നുകൊണ്ട് നടക്കുന്നതിൽ പരം നാണക്കേടെന്ത് എന്നുള്ള ചോദ്യം അവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ലീഗ് പ്രവർത്തകരിൽ നിന്നുമൊക്കെ ഉയരുന്നുണ്ട്.